നമ്മുടെ കേന്ദ്ര സർക്കാർ ആ ഹിന്ദു വിവാഹ നിയമം പൊളിച്ചെഴുതിയായിരുന്നു. അത് ഇന്നലെ പറഞ്ഞില്ലേ സഖാവേ, എനിക്ക് നിന്നെ വേണ്ടാന്നും പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടി ഒരു കടലാസ് എഴുതി കോടതിയിൽ കൊടുത്താ ആ സെക്കൻഡിൽ മോചനം കിട്ടും. അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചാ അവരത് പൊളിച്ചു പണിതിരിക്കുന്നേ. സാറേ, അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ സാറേ? ഇപ്പോഴും അങ്ങനെയാണോ? രണ്ടുപേരും കൂടി കടലാസ് കൊടുത്താൽ വീണ്ടും സ്വരിക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് നോക്കി. 6 മുതൽ 18 മാസം വരെ ഇട്ട് നടത്തിച്ചിട്ടല്ലേ കോടതി എന്തേലും ചെയ്യൂ. നിങ്ങൾ എന്നതാന്ന് ഈ പറയുന്നേ? ആറ്റുനോറ്റുണ്ടായ ഒരു ബന്ധം ഏർപ്പെടുത്താൻ ഒരു ഇച്ചിരി സമയം കൊടുക്കുന്നത് കൊണ്ട് എന്നാ കുഴപ്പം? പരാതി വരുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണെങ്കിലും അത് എത്ര കുടുംബങ്ങളെ ആ ബാധിക്കുന്നേന്ന് അറിയോ? നമ്മുടെ കേന്ദ്ര സർക്കാരും ഇത് തന്നെയാ കറിയാച്ചാ പറഞ്ഞേ, കുറഞ്ഞതൊരു 6 മാസത്തെ സമയമെങ്കിലും കൊടുത്തേ ബന്ധം ഏർപ്പെടുത്താവൂന്ന്. കടലാസ് കൊടുത്താൽ ആ സെക്കൻഡിൽ മോചനം വേണമെന്ന് ഇവിടുത്തെ വനിതാ സംഘടനകൾ പറയുന്നതല്ലേ പാർലമെന്ററി സമിതി കേൾക്കൂ. അതാണ് ഈ പൊളിച്ചുപണി അന്യായമായി പോയി എന്ന് ചിലരെങ്കിലും പറയുന്നത്. ഇത് അന്യായമായി പോയി എന്ന് പറയുന്നത് ഇതുകൊണ്ടൊന്നും അല്ലപ്പാ. അനക്ക് നിന്നെ മാണ്ടാന്നും പറഞ്ഞ് കെട്ടിയോ കടലാസ് കൊടുത്താലേ കെട്ടിയോക്ക് വേണമെങ്കിൽ അതിനെ എതിർക്കാം. എന്നാലേ കെട്ടിയോളാന്ന് കടലാസ് കൊടുക്കുന്നതെങ്കിൽ കെട്ടിയോന് ഒന്നും ഉണ്ടാനും പറ്റൂലെന്നല്ലേ അതിൽ പറയുന്നു. ഇതെന്ത് ന്യായോ? കെട്ടിയോനും കെട്ടിയോക്കും കുടുംബത്തിൽ ഒരേ സ്ഥാനമല്ലേ ഇപ്പൊ ഉള്ളു. അജയരെ, അങ്ങനെയാണെങ്കിലേ അതിലെ അടുത്ത വ്യവസ്ഥ നിങ്ങൾ കേട്ടാലോ. വിവാഹമോചനം നേടിയാലും ഭർത്താവിൻ്റെ സ്വത്തിൽ ഒരു വിഹിതം ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണെന്നൊരു വ്യവസ്ഥയും അതിലുണ്ട്. അതുകൊണ്ട് എന്തിനാണ് കുഴപ്പങ്ങൾ? കെട്ടിക്കഴിഞ്ഞ് കളഞ്ഞിട്ട് പോയാ ആക്കിനെ ജീവിക്കണ്ടേ അണ്ണ? എന്റെ ചോദ്യങ്ങളെല്ലാം ഞമ്മളും സമ്മതിച്ച് പക്കെങ്കിലേ ഇവിടെ നടക്കുന്ന വിവാഹമോചന കേസുകളുടെ എണ്ണവും കാരണവും നോക്കിയാലേ ഇതിലെ കെണി മനസ്സിലാവൂലു. പണ്ടത്തെ പോലെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് കൂടാന്നുള്ള ധാരണയൊന്നും ഇപ്പൊ ആണിനുമില്ല പെണ്ണിനുമില്ല. തലോണക്ക് കനം പോരാ, ബെഡ്ഷീറ്റിന് നിറം പോരാന്നുള്ള നിസ്സാര കാരണവും പറഞ്ഞല്ലേ ഇവിടെ പല ബന്ധങ്ങളും പിരിയുന്ന്. അങ്ങനക്കറിയാ? അതിലെന്താ സാറേ അറിയാനുള്ളത്? മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കനുസരിച്ച് 2011 മുതൽ 2012 ജനുവരി വരെ 44,236 വിവാഹമോചന കേസുകളാ കേരളത്തിലെ 16 കുടുംബ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ദിവസം 100 മുതൽ 150 വരെ ഹർജികളാ എല്ലായിടത്തും കൂടി കിട്ടുന്നത്. ഇതിൻ്റെ വർധനയാണെങ്കിൽ 1040% ഓരോ വർഷവും കൂടുന്നത്. അതറിയോ? എടാ മോനെ, നീ എന്തിനാടാ ഇതിനൊക്കെ കയറി അഭിപ്രായം പറയുന്നത്? പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാത്തവര് വെറുതെ തല്ലും പിടിയും കൂടാതെ സലാം പറഞ്ഞ് പിരിയുന്നതല്ലേ നല്ലത്? അതൊക്കെ അങ്ങനെ തന്നെയാ, പക്ഷേ കുടുംബ കോടതിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിയമവ്യവസ്ഥയും കുടുംബ ബന്ധങ്ങളെ പൊട്ടിച്ചെറിയാനല്ല വിളക്കി ചേർക്കാനുള്ളതാണെന്ന് മറക്കാവോ? അതുകൊണ്ടല്ലയോ അതിന് കുടുംബ കോടതിയിൽ നിന്ന് തന്നെ പേരിട്ടിരിക്കുന്നേ. ഇല്ലേ പിന്നെ കോടതിയിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരായോ? എടുത്തു ചാട്ടം, പിഴച്ച ചാട്ടം.